സി പി എം പുനലൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗം വാളക്കോട് കുഴിയിൽ വീട്ടിൽ ഐ ഹാഷിം അന്തരിച്ചു. 58 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ നിറസാന്നിധ്യമായിരുന്നു ഹാഷിം. പുനലൂർ റൂറൽ സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ്, ഷോപ്സ് യൂണിയൻ ഏരിയ ജോയിന്റ് സെക്രട്ടറി, സെൻകുരേറ്റി ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ എക്സിക്യൂട്ടീവ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പ്രവർത്തകരും ബന്ധുക്കളും ചേർന്ന് ഏറ്റുവാങ്ങി. ഇടതുമുന്നണി നേതാക്കളും പ്രവർത്തകരും ചേർന്ന് പാർട്ടി പതാക പുതപ്പിച്ചു. തുണി എന്നോട് പോകായിരുന്നു. തുടർന്ന് സ്വവസതിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയത്. ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ കണ്ടു ഇങ്ങനെ പോകാനുള്ള സംവിധാനത്തിൽ ഇതിനെ മണ്ണിങ്ങനെ നിന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കി ഇങ്ങനെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ അങ്ങ് പൊക്കോ മനസ്സിലേക്ക് അങ്ങനെ നിക്കില്ലേ, കാണുന്നില്ലെങ്കിൽ പോരെ, കാണുന്നില്ല കാണുന്നില്ലെങ്കിൽ പോരെ 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 ഇങ്ങോട്ട് പോരെ. ഞാനപ്പോ വീട്ടിൽ ശരി വന്നു സാർ.
ഞാനപ്പോ വീട്ടിൽ ഇന്നവാ സുന്ദരമായി തവാദികത വശ്യനവാനിൽ
വൈകിട്ട് 5 മണിയോടെ ആലഞ്ചേരി മുസ്ലിം ജമാഅത്തിൽ ഖബറടക്കം നടന്നു. ഏറെ നാളായി പുനലൂർ ദീനാശുപത്രിക്ക് സമീപം പഴവർഗ്ഗങ്ങളുടെ വ്യാപാരം നടത്തി വരികയായിരുന്നു. ഇടതുമുന്നണിയുടെ സജീവ പ്രവർത്തകനും ജനകീയനായ പൊതുപ്രവർത്തകനുമായിരുന്നു മരണപ്പെട്ട ഹാഷിം. ഷീന ഹാഷിമാണ് ഭാര്യ. ആഷിഖ് ഹാഷിം, ആസിഫ് ഹാഷിം, അമീൻ ഹാഷിം എന്നിവർ മക്കളാണ്. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, പുനലൂർ.